ഹമാസിന്റെ രാഷ്ട്രീയകാര്യ മേധാവി ഇസ്മായിൽ ഹനിയ കഴിഞ്ഞ ദിവസം ഇറാനിൽ വെച്ച് കൊല്ലപ്പെട്ടിരുന്നു അതിന്റെ അമ്പരപ്പിൽ നിന്ന് കരകയറും മുമ്പേ ഹമാസിന് മറ്റൊരു പ്രഹരം കൂടി ഹമാസിന്റെ സൈനിക വിഭാഗം തലവൻ മുഹമ്മദ് ദൈഫിനെ വധിച്ചെന്നാണ് ഇസ്രായേൽ സ്ഥിരീകരിച്ചിരിക്കുന്നത് ഒക്ടോബർ ഏഴിലെ ആക്രമണത്തിന്റെ മുഖ്യ സൂത്രധാരകനാണ് മുഹമ്മദ് ദൈഫ് ജൂലൈയിൽ ഗാസയിൽ നടത്തിയ വ്യോമാക്രമണത്തിലാണ് ദെയ്ഫ് കൊല്ലപ്പെട്ടതെന്ന് ഇസ്രായേൽ അറിയിച്ചു ജൂലൈ പതിമൂന്നിന് തെക്കൻ ഗാസ നഗരമായ ഹാൻ യൂനിസിൻ്റെ പ്രാന്തപ്രദേശത്തുണ്ടായ ആക്രമണത്തിലാണ് ദൈഫിനെ വധിച്ചതെന്ന് ഇസ്രായേലി ഡിഫൻസ് ഫോഴ്സ് അറിയിച്ചു ജൂലൈയിലെ ആക്രമണത്തിൽ സാധാരണക്കാരുൾപ്പെടെ തൊണ്ണൂറിലധികം പേരാണ് കൊല്ലപ്പെട്ടത് ഹമാസിൻ്റെ സൈനിക വിഭാഗമായ ഹസാം ബ്രിഗേഡിൻ്റെ സ്ഥാപകരിലൊരാളായിരുന്നു മുഹമ്മദ് ദൈഫ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളിലാണ് ഹസാം ബ്രിഗേഡ് സ്ഥാപിച്ചത് വർഷങ്ങളോളം ഹസാം ബ്രിഗേഡ് യൂണിറ്റിനെ ദെയ്ഫ് നയിച്ചു ദെയ്ഫിൻ്റെ നേതൃത്വത്തിൽ നിരവധി ചാവേർ ബോംബാക്രമണങ്ങളാണ് ഹമാസ് ഇസ്രായേലിനെതിരെ നടത്തിയത് റോക്കറ്റുകളുടെ വൻ ശേഖരം തന്നെ ദെയഫിൻ്റെ കാലഘട്ടത്തിൽ ഹമാസ് സൈനിക വിഭാഗം സ്വന്തമാക്കിയിരുന്നു ഹമാസിൻ്റെ ഏറ്റവും പ്രധാന നേതാക്കളുള്ള ഒരാളാണ് മുഹമ്മദ് ദെയ്ഫ് ബോംബ് നിർമ്മാണത്തിലെ വൈദഗ്ധ്യത്തിലൂടെയും ചണൽ ശൃംഖലകൾ സ്ഥാപിക്കുന്നതിലൂടെയും മുഹമ്മദ് ദെയ്ഫ് ശ്രദ്ധ നേടി ഇസ്രായേലിൻ്റെ കൊടും കുറ്റവാളികളുടെ പട്ടികയിലെ പ്രധാനിയാണ് ദെയ്ഫ് ഇസ്രായേലിനെതിരെ നിരവധി ചാവേർ ആക്രമണങ്ങളടക്കം ആസൂത്രണം ചെയ്ത് നടപ്പാക്കിയത് ദൈഫായിരുന്നു രണ്ടായിരത്തി പതിനഞ്ചിൽ അമേരിക്ക പുറത്തിറക്കിയ അന്താരാഷ്ട്ര ഭീകരവാദികളുടെ പട്ടികയിലും മുഹമ്മദ് ദെയഫിൻ്റെ പേരുണ്ടായിരുന്നു കഴിഞ്ഞ വർഷം ഒക്ടോബർ ഏഴിന് തെക്കൻ ഇസ്രായേലിൽ ഹമാസ് നടത്തിയ ആക്രമണത്തിൻ്റെ മുഖ്യ സൂത്രധാരകൻ ദൈഫാണെന്നാണ് ഐ ഡി എഫിൻ്റെ ആരോപണം ഇതേ തുടർന്നാണ് ഗസ ഇസ്രായേൽ യുദ്ധം തുടങ്ങിയത് അതിനിടെ ഹനിയയുടെ വധത്തിന് പിന്നാലെ മേഖലയിൽ സംഘർഷം അതിരൂക്ഷമായി മാറിയിരിക്കുന്നു ഇസ്രായേലിനെ നേരിട്ട് ആക്രമിക്കാൻ ഇറാൻ്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഹമേനി ഉത്തരവിട്ടതായി ന്യൂയോർക്ക് ടൈംസ് റിപ്പോർട്ട് ചെയ്തു ബുധനാഴ്ച രാവിലെ ഇറാൻ്റെ പരമോന്നത ദേശീയ സുരക്ഷാ കൗൺസിലിൻ്റെ അടിയന്തര യോഗത്തിലാണ് ഖമേനി ആക്രമണത്തിന് ഉത്തരവിട്ടതെന്നാണ് വിവരം ജൂലൈ മുപ്പത്തിയൊന്നിനാണ് ഇറാനിലെ തെഹ്റാനിൽ ഖനിയ താമസിച്ചിരുന്ന വീടിന് നേരെ ആക്രമണം ഉണ്ടായത് രണ്ടായിരത്തി പതിനേഴ് മുതൽ ഹമാസിൻ്റെ തലവനാണ് ഹനിയ ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാൻ ചുമതലയേൽക്കുന്നതിൻ്റെ ഭാഗമായാണ് ഹനിയ ചെഹ്റാനിലെത്തിയത്